ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ കാണാൻ പോണത്. അപ്പം മഴ പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ്, മഴയും വെയിലും എല്ലാം കൂടെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ, രാവിലെ അല്ല, ഇത് ഇന്നലെ കിട്ടിയ ചക്കയാണ് കേട്ടോ. അപ്പം അത് രാവിലെ എടുത്തിട്ട് ഞാൻ അവർ എണീക്കുന്നതിന് മുന്നേ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് വെച്ചതാണ്. അപ്പം പഴുത്ത ചക്കയാണ് കേട്ടോ. അപ്പം വരിക്ക ചക്കയാണ്, അപ്പം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ കൂടുതലും ഇഷ്ടം ചക്കയപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ഫുള്ളും എടുത്തിട്ടൊന്ന് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടാളും ആരും എണീറ്റിട്ടില്ല. അപ്പം എല്ലാം വൃത്തിയാക്കി ചക്കക്കുരു ഒന്ന് കഴുകിയിട്ട് ഞാനൊന്ന് വെയിലത്ത്, വെയിൽ കിട്ടുമെങ്കിൽ ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പം വെയിൽ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയിലൊക്കെ ഇടാനായിട്ട് എടുക്കാമല്ലോ. അപ്പം ഇന്നിപ്പോൾ വരിക്കേണ്ട അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണം ചക്കയപ്പം ഉണ്ടാക്കാൻ കേട്ടോ. മറ്റേ കൂഴച്ചക്കയാണെങ്കിൽ നമുക്ക് കൈകൊണ്ടിട്ട് തന്നെ ഒന്ന് ഞവടി എടുത്താൽ മതി. പക്ഷേ ഇതിപ്പം വരിക്കായതുകൊണ്ട് അതൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അത് ഞാൻ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, രണ്ടാളും എണീറ്റു. അത് മാത്രമല്ല ശർക്കരയില്ല കേട്ടോ, ഇനിയിപ്പോൾ ശർക്കര വാങ്ങിക്കൊണ്ട് വന്നാലേ ചക്കയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനടുത്ത് ഒരു ബോക്സിനകത്താക്കിയിട്ട് അന്ന് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ മഴയ്ക്ക് നല്ല ഇരുണ്ട് വരണുണ്ട്, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 9 മണിയായപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം അന്ന് രാവിലെ കാപ്പി ഞങ്ങൾക്ക് എന്താ സേമിയ കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായി. അപ്പോൾ എന്നാലും കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് തുണികളൊക്കെ ഉണക്കായിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഉള്ള ജോലി എന്താണെന്ന് വെച്ചാൽ രണ്ടാളെ ഒന്ന് എണ്ണ അയച്ച് കുളിപ്പിക്കണം. ഇപ്പം മോനെ എണ്ണ തെപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ, മുന്നേക്ക് അവൻ നിന്ന് തരുമായിരുന്നു. അപ്പം ഇത്തിരി ഇപ്പോൾ ഇത്തിരി പോകുന്ന തല മുങ്ങിയപ്പോഴത്തേക്കും എണ്ണ തയ്ക്കണത് ഇഷ്ടമല്ല. ഇപ്പോൾ ഓട്ടിച്ചിട്ടിട്ട് ആണ് എണ്ണ തലയിൽ പോലും തയ്ക്കാൻ നിന്ന് തരില്ല. അപ്പോൾ ഇപ്പോൾ ഓട്ടിച്ചിട്ടിട്ടാണ് അവനെ എണ്ണ തയ്പ്പിക്കണത്. മോളങ്ങനെയല്ല, അവൾക്ക് തലയിൽ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ ഇരുന്ന് തരും. അപ്പോൾ അതിന് ഇരിക്കുന്നതിന് മുമ്പേ കഴിച്ച പാത്രങ്ങളൊന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ട് കേട്ടോ, അതും കൂടെ ഒന്നെടുത്ത് പുറത്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ രാവിലെ മഞ്ഞത്തിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ബാത്റൂമിൻ്റെ കതവ് പോയി, അപ്പോൾ അതൊന്ന് ഇടാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത ചായര ഗ്ലാസ്സായിരുന്നു. അപ്പോൾ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് എന്ത് മീനെന്ന് ചോദിച്ചാൽ അപ്പക്കാര അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ, തിരച്ചീര അപ്പക്കാരെ അങ്ങനെ എന്തോ ഒരു മീനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് അറക്കാനും അറിയില്ല, വയ്ക്കാനും അറിയില്ല. മുന്നേ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ഇതുപോലെ ഒരു ദിവസം രാത്രി വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പം അമ്മ വയ്ക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഞാനും കഴിക്കില്ല, മഞ്ഞത്തും കഴിക്കില്ല. ഞാൻ ആകെ കഴിച്ചതെന്ന് വെച്ചാൽ പ്രസവിച്ച് കിടന്ന സമയത്ത്, അപ്പോൾ കഴിക്കണം അങ്ങനെയാണല്ലോ, തിരച്ചി കഴിക്കണ്ടേ, അപ്പോഴായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് കേട്ടോ. ഇവിടെ ആരും കഴിക്കാതെ എന്തിനു വാങ്ങിക്കൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ അറിയില്ല, വാങ്ങിക്കൊണ്ട് വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് കൈ വയ്യ, അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ തൊലിയൊന്നും എടുക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒഴിഞ്ഞ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് പണിയൊക്കെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത്, ഈ പാത്രം കഴിയുന്ന സമയത്ത് കുറച്ചെങ്കിലും വെള്ളം ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ഇത് ചിലപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓരോ പാത്രമായിട്ട് കഴുകിയെടുക്കാതെ കുറച്ചധികം പാത്രം സോപ്പ് ഇട്ടിട്ട് ആ സിങ്കിനകത്ത് ഇട്ട് തന്നെ ഓരോ പാത്രങ്ങളും കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രം കഴിയുന്ന സമയത്ത് തന്നെ അടിയിലുള്ള ഒരു പാത്രത്തിന് സോപ്പ് ഏതാണ്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം മതി നമുക്ക് അടുത്ത പാത്രം കഴുകാനായിട്ട്. അതുപോലെ തന്നെ ചിലവർ കണ്ടിട്ടുണ്ട് പാത്രങ്ങളെല്ലാം സിങ്കിൽ നിന്ന് സോപ്പിട്ട് പുറത്തേക്ക് വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഓരോന്നും എടുത്തിട്ട് കഴുകുന്നത്, അപ്പോൾ അതും വെള്ളം നഷ്ടമാണ്. അപ്പം ആ പാത്രങ്ങളെല്ലാം സിങ്കിൽ തന്നെ എടുത്തിട്ടിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ചെങ്കിലും വെള്ളം നമുക്ക് ലാഭിക്കാൻ പറ്റും.
ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവരെ പുറകെയായിരിക്കും. ഒന്ന് എണ്ണയൊക്കെ തേപ്പിച്ച് പിന്നെ തലയൊക്കെ ഒന്ന് കോതിയെടുത്ത് ഇപ്പം അംഗൻവാടിയിലൊക്കെ പോണതാണല്ലോ, അപ്പോൾ എങ്ങനെയായാലും പെയിനും അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കോതിയെടുത്ത് എന്നെ നഖമൊക്കെ വെട്ടിക്കൊടുത്ത് ഇനി കുറച്ച് നേരം അവരെ പുറകെയിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ എന്നാ വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുളിക്കാൻ വന്നില്ല, കാരണം രാവിലെ അച്ചി പറഞ്ഞിട്ട് പോയി എത്ര തോട്ടിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്, മറ്റത് ഇറക്കില്ലായിരുന്നു കേട്ടോ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇറക്കില്ലായിരുന്നു, ഇപ്പം മഴയുണ്ട്, ഒഴുകി പോണ വെള്ളമല്ലേ. ഇപ്പം നല്ല വെള്ളമാണ്, അതുകൊണ്ട് രാവിലെ പറഞ്ഞത്ര ഇറക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും അവർ കുളിക്കൂലെന്ന് പറഞ്ഞേക്കാണ്, അച്ചി വന്നിട്ട് തോട്ടിൽ ഇറക്കിയാലേ കുളിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എണ്ണയൊക്കെ തേച്ച്, പക്ഷെ കുളിച്ചത് വൈകുന്നേരമാണ് കേട്ടോ കുളിച്ചത്. അപ്പോൾ ഇനിയുള്ളത് ഒരു ക്വിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പെറുക്കി എടുത്ത് എല്ലാം അതാത് സ്ഥലത്തൊക്കെ വെച്ച് ഒന്ന് തൂത്ത് വിടുകയാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലിന് എന്തായാലും വിശ്വസിക്കാൻ കൊള്ളൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തൂത്ത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടെ നോക്കാമല്ലോ വെയിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തൂത്ത് ഒതുക്കി വൃത്തിയാക്കി വരുമ്പോൾ അടുത്ത സൈഡിൽ അവർ എല്ലാം വലിച്ചു വാരി ഇട്ടോളും. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തുണികളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചല്ല കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് മുകളിലൊക്കെ പോവാണ്. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഒന്നും മലക്കറിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് കോവയ്ക്ക കിട്ടിയേട്ടോ. ഇപ്പോൾ കോവയ്ക്ക കുറവാണ്, കാരണം മഴയാണെങ്കിൽ കോവയ്ക്ക കുറവായിരിക്കും. നല്ല വെയിലുള്ള സമയത്താണ് ഇഷ്ടം പോലെ കോവയ്ക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും കുറവാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഉച്ചത്തേക്കുള്ള കോവയ്ക്ക എന്തായാലും കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ അവർ കുളിക്കണില്ലാന്ന് ഭയങ്കര വാശിയിലാണ്, അവർക്ക് തൊട്ടി ഇറങ്ങി തന്നെ കുളിക്കണമെന്ന്. അപ്പോൾ എന്തായാലും വന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അടുക്കളയിലേക്ക് കയറിയേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മരുന്നൊന്നും അടിക്കാത്ത നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ കോവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉള്ളിയും പിന്നെ എരിവിനായിട്ട് വേറെ പച്ചമുളകോ അല്ല മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ആവശ്യത്തിന് മുളകും കൂടെ അരിഞ്ഞെടുത്ത് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ അഴിച്ച് കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് നമ്മളെ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് അതൊന്ന് വഴങ്ങി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കോവയ്ക്ക അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് രണ്ടാക്കും കൂടെ മുറിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ കുളിക്കാൻ വിളിച്ചിട്ടും ഒരു രക്ഷയില്ല, അവർ കുളിക്കാൻ പറഞ്ഞില്ല, അവർ തോട്ടി പോയി കുളിക്കണമല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും എൻ്റെ ജോലി എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കോവയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ട് വെള്ളം ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് ഒതുക്കിയതിന് ശേഷം, ആ കോവയ്ക്ക ഒന്ന് ഒതുക്കിയതിന് ശേഷം സൈഡിലായിട്ട് കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ ഒരു തേങ്ങയുടെ ഒരു വെള്ളം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കുക കേട്ടോ. വഴക്കിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ നമ്മൾ അപ്പം മീൻ കറിയായി തോരനായി. അപ്പം എന്തെങ്കിലും ഒരു കറിയും കൂടെ വയ്ക്കണ്ടേ, മീൻ കറിയും തോരനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പം ഒരു രണ്ട് മൂന്ന് കത്തിരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് വിഴുക്കുണ്ടാക്കിയ ഒരാൾക്ക് പോലും തികയില്ല. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അതിനെല്ലാം ഇതുപോലെ ചതുരത്തിൽ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു മൂന്ന് നാല് കത്തിരിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒന്ന് പൊക്കിക്കൊണ്ട് പോയി. ഇത് രണ്ടും കൂടെ ആയപ്പം എന്നിട്ട് നോക്കിയപ്പോഴും കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഉള്ളിക്ക് ക്ഷാമമില്ല കേട്ടോ, കുഞ്ഞുള്ളിക്ക് ക്ഷാമമില്ല. കുറേ അധികം കുഞ്ഞുള്ളി ഇത്ര 5 കിലോ 100 രൂപ 6 കിലോ 100 രൂപ അങ്ങനെ എന്തോ പറഞ്ഞ് വാങ്ങിക്കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉള്ളിയും കൂടെ ഇതുപോലെ കുഞ്ഞുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. കുറച്ചധികം എണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ എണ്ണയിലിട്ടൊന്ന് വയ്ക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചേട്ടാ. അപ്പോൾ എണ്ണ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കരിവേപ്പില ഇട്ട് ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് അതൊന്ന് വാങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കത്തിരിക്കയും ഉരുളക്കിഴങ്ങും ഇല്ലേ, അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കേട്ടോ. ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴക്കി എടുത്ത് അവസാനം നല്ല വാങ്ങി എപ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ മുളക് പൊടി എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വെന്തെന്ന് ആയപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുത്ത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു.
അപ്പം അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വയ്ക്കിയതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പോയി ഉണങ്ങിയ തുണികളൊക്കെ എടുത്തുകൊണ്ടിട്ട് അതൊക്കെ ഒന്ന് മടക്കി കൂടെ വെച്ച് കേട്ടോ. അപ്പം ആ ജോലി അവിടെ തീർന്നില്ല. അപ്പം അതിൻ്റെ മുട്ടിത്തൊണ്ട് നിന്ന് ആ ഒരു ജോലി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം എന്തായാലും അത് അവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് നമ്മളെ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടി കേട്ടോ. ഒരുവിധം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മടക്കിയൊക്കെ വെച്ച് എല്ലാം അവരവരെ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് അപ്പം നമ്മളത് ആ വിഴുക്ക് നമ്മൾ വിഴുക്കപ്പോഴത്തേക്ക് റെഡി ആയിട്ട് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് വഴക്കി എടുത്തിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാം കൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ആയി. അപ്പം ഞാനന്ന് ചക്കയപ്പം ഉണ്ടാക്കിയില്ല കേട്ടോ. ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് ശർക്കര കിട്ടിയില്ല, മഴയായതുകൊണ്ട് ശർക്കര കിട്ടിയില്ല. പിന്നെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടിന് എനിക്ക് 4 മണിക്ക് കമ്മിറ്റിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ആ സമയത്താണ് രണ്ടാളെയും വിളിച്ച് മഴയത്ത് ഇറക്കിയത് കേട്ടോ. അപ്പം എനിക്ക് ആ കമ്മിറ്റിക്ക് പോകാനുള്ള തിരക്ക് കാരണം ഞാൻ പറഞ്ഞു മഴയത്ത് നനയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി തിരിച്ച് വന്ന് ഈ വീഡിയോസൊക്കെ എടുത്തത് കുക്കുവാണ് കേട്ടോ. തിരിച്ച് വന്നിട്ടാണ് ഞാൻ കാണുക കലങ്ങൾ വെള്ളത്തിലാണ് രണ്ടാളും കൂടെ കുളിച്ചത്. മഴ പെയ്യുമ്പോൾ ഒരു കലങ്ങൽ വെള്ളമായിട്ടാണ് കേട്ടോ വെള്ളം വരണത്. അപ്പോൾ അതിലാണ് രണ്ടാളും കുളിച്ചത്. അപ്പോൾ വീട്ടിലെ കൊണ്ട് തേച്ച് കുളിപ്പിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം കുഴപ്പമില്ലായിരുന്നു, ചൊറിച്ചിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും അവർ തോട്ടിലൊക്കെ കുളിച്ച്. അപ്പം അന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എനിക്കൊരു ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ. No, no, no.